കുന്നോത്ത് പറമ്പ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഇത്തവണ പോരാട്ടം കനക്കും കാൽനൂറ്റാണ്ടായി ജനതാദൾ ജയിച്ചു വരുന്ന വാർഡാണിത് പിടിച്ചെടുക്കാൻ യു ഡി എഫും ബി ജെ പിയും പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ വാർഡിലാണ് ശക്തമായ മത്സരം നടക്കുന്നത് ലോക് താന്ത്രിക് ജനതാദളിന്റെ ജില്ലാ നേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ രവീന്ദ്രൻ കുന്നോത്താണ് ഇടത് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് വാർഡിൽ കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കിയ വികസനങ്ങളൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് രവീന്ദ്രൻ കുന്നോത്ത് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ തുടർന്നും ും മത്സരംഗ് കുന്നോത്ത് പർവ്വ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിയുമായ പി കെ മുഹമ്മദ് അലിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്നത് യുവ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കി വാർഡ് പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് മുഹമ്മദ് അലിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ വാർഡില് പറയത്തക്ക യാതൊരു വികസനങ്ങളും ഈ കാലയളവിൽ നടന്നിട്ടില്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട പല മേഖലകളും ആകെ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ് ഇതിനെതിരെ ജനങ്ങളുടെ ഇടയിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായും വോട്ടായി മാറുമെന്ന് തന്നെയാണ് വോട്ടർമാരുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയും മത്സര രംഗത്ത് സജീവമാണ് കെ കെ സന്ദീപിനെയാണ് എൻ ഡി എക്ക് വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത് വോട്ടർമാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സന്ദീപ് പറയുന്നു റോഡുകളും ഈ അവസ്ഥ അവസ്ഥ ഇപ്പോഴത്തെ വേണ്ടി ഇത്തവണ എൽ ജി ഡി എൽ ഡി എഫിനൊപ്പമായതിനാൽ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുക ന്യൂസ് ബ്യൂറോ തലശ്ശേരി